ശരിക്കും വയ്യ. ചെറുതായിട്ട് ഒരു ഫീവർ ഉണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ഡള്ളായിട്ട് ഇരിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആലപ്പുഴയില് തോണിയിൽ ഒരു ഇത് ആക്ച്വലി ഒരു സ്വപ്നം തന്നെയാണ് അല്ലേ, നമ്മളെ ടീം മെമ്പേഴ്സിന്റെ ഒരു സ്വപ്നമാണ് ഈ ഒരു ടോണി. ഒരു കാര്യം ചെയ്യും, ഇതിനകത്ത് പോയി ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ടോണിയൻ ഗൈ എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ എന്താ പറയുക എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പം അതിൽ ഒരു ഇനോഗ്രേറ്റ് ചെയ്യാൻ എനിക്കും സാധിച്ചതിൽ ഐ എം റിയലി ഹാപ്പി. അപ്പം ആ ടീ ഫുൾ ടീമിന് ഞാൻ ഒരു ബെസ്റ്റ് വിഷസ് പറയാം. അപ്കമിംഗ് പ്രോജക്ട്സ് ഒക്കെ ഏതൊക്കെയാണ്? ഞാൻ ഇപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതൊക്കെ ഞാൻ അതിൻ്റെ സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം. അപ്പം ഇപ്പം ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ നിലവിലെ ബിഗ് ബോസ് സീസൺ 6 ൽ ആരെങ്കിലും ഫേവറേറ്റ് മത്സരാർത്ഥികളുണ്ടോ? ഞാൻ അതിനിപ്പോൾ കണ്ടു തുടങ്ങിയിട്ടില്ല, ഇപ്പോൾ കുറച്ച് ഓട്ടത്തിലായി. അറിയാവുന്ന ആരെങ്കിലും സുഹൃത്തുക്കളോ? എനിക്ക് അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ട് അതിൽ, പക്ഷെ ഞാൻ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പം സമയമൊക്കെ കിട്ടുമ്പോൾ ഇരുന്ന് ഞാൻ കാണാം. ഈ ബിഗ് ബോസ് സീസൺ 5 വിന്നർ എന്ന നിലയിൽ, 4 വിന്നർ എന്ന നിലയിൽ, ഈ ബിഗ് ബോസിൽ ഈ ലവ് സ്ട്രാറ്റജി കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? നമ്മൾ എന്താ പറയുക, ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരുടെ ഗെയിം അവരെങ്ങനെ കളിക്കണം എന്നുള്ളത്. അവർ ഇഷ്ടമുള്ള പോലെ അവർ കളിക്കട്ടെ. ഫൈനലി എന്താണ് ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത് ആര് വിൻ ചെയ്യണം അതൊക്കെ. അല്ല, ഇത് കൂടുതലൊരു മൈൻഡ് ഗെയിം ആണല്ലോ. അപ്പോൾ മൈൻഡ് ഗെയിം ലൈക്ക് ഇപ്പം ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ പോയാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പം എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടെ നിന്നും അറിയാം. മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മളിപ്പം അവിടെ നിൽക്കാൻ പറ്റാന്നുള്ളതാണ്, 100 days നിൽക്കാൻ പറ്റാന്നുള്ളതാണ് അറ്റ് ദി എൻഡ് അതുകൊണ്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെ നിൽക്കണം എന്നൊക്കെ ഉള്ളത് ഇപ്പം ആളുകൾ നമ്മളെ തളർത്താൻ നോക്കും, അതൊക്കെ നമ്മൾ തരണം ചെയ്ത് വരാം. സെയിം സ്ട്രാറ്റജി എല്ലാവരും ഫോളോ ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഞാൻ സെക്കൻഡ് സീസൺ വളരെ മോശമായിട്ടുള്ള ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്, അതിനെ കുറിച്ച് വല്ല സംസാരിച്ചായിരുന്നു? സംസാരിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പം പേദനാണെങ്കിൽ ഇപ്പം ഫസ്റ്റ് ഇപ്പം മോശമായിട്ട് വരും, പിന്നെ പിന്നെ അവർക്കത് ഇഷ്ടമായിട്ട് വരും, അങ്ങനെയൊക്കെ സംഭവിക്കും. ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ, ഈ ടോക്സിസിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണോ അതിൽ? ബിഗ് ബോസിൽ ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നില്ല ടോക്സിസിറ്റി.